നമസ്കാരം, എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നോട്ട് നിരോധിക്കുമോ? RBI തിടുക്കത്തിൽ ഡിജിറ്റൽ രൂപ പുറത്തിറക്കുന്നത് എന്തിന്? അതിന് പിന്നാലെ ചില ഇന്ത്യൻ രൂപ നാണയങ്ങൾ പ്രചാരത്തിൽ നിന്നും പിൻവലിക്കുവാനായിട്ട് റിസർവ് ബാങ്ക് നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ള നാണയങ്ങൾ എന്ത് ചെയ്യണം? ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. രാജ്യത്ത് ക്രിപ്റ്റോ കറൻസികൾ പ്രചാരം നേടിയതോടെ ഇന്ത്യൻ കറൻസിയായിട്ടുള്ള രൂപയുടെ ഡിജിറ്റൽ പതിപ്പിനെക്കുറിച്ചുള്ള വാർത്തകൾ 2020 മുതൽ സജീവമായിരുന്നു. ഇതേ തുടർന്ന് 2022 പൊതു ബജറ്റിൽ രാജ്യത്ത് ഡിജിറ്റൽ കറൻസി പുറത്തിറക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചതോടെയാണ് ഇത് സംബന്ധിച്ച അനിശ്ചിതത്വം മാറിയത്. സർക്കാർ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡിജിറ്റൽ രൂപ, അതായത് ഈ രൂപ അവതരിപ്പിക്കാനുള്ള നടപടികൾ RBI ത്വരിതപ്പെടുത്തി. ഇതിന്റെ ഭാഗമായിട്ടാണ് RBI കഴിഞ്ഞ ഇടയ്ക്ക് ഡിജിറ്റൽ കറൻസിയെക്കുറിച്ചും ഈ രൂപയുടെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ സവിശേഷതകളും വിശദീകരിക്കുന്ന കൺസെപ്റ്റ് നോട്ട് പുറത്തിറക്കിയത്. രണ്ട് രീതിയിലുള്ള വകഭേദങ്ങളിലാകും ഈ രൂപ പുറത്തിറക്കുകയെന്നാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബാങ്കുകൾ തമ്മിലുള്ള സെറ്റിൽമെന്റിന് പ്രയോജനപ്പെടുത്താവുന്നതും അതുപോലെ തന്നെ പൊതുജനത്തിന് ഉപയോഗിക്കാവുന്നതും എന്ന രണ്ട് വിഭാഗത്തിലായിരിക്കും ഡിജിറ്റൽ രൂപ അവതരിപ്പിക്കുക. പരോക്ഷ മാർഗത്തിൽ ഉപയോഗിക്കാവുന്ന വിഭാഗത്തിൽ ബാങ്കുകളോ സേവനദാതാക്കളോ നൽകുന്ന വാലറ്റിലാകും ഡിജിറ്റൽ രൂപ സൂക്ഷിക്കുക. ഇതിനു പിന്നാലെയാണ് മറ്റൊരു നടപടി കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്. വിപണിയിൽ നാണയങ്ങളുടെ ദൗർലഭ്യം അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ബസ് യാത്രക്കാർക്കും സാധനങ്ങൾ വാങ്ങിയാലും ബാക്കി തുക നൽകാൻ പലപ്പോഴും നാണയങ്ങളില്ലാത്തത് കച്ചവടക്കാരെയും അതുപോലെ തന്നെ ഉപഭോക്താക്കളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇതിന് അല്പമെങ്കിലും പരിഹാരമാണ് UPI ഇടപാടുകൾ. അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് വിപണിയിൽ നിലവിലുള്ള ചില നാണയങ്ങൾ പിൻവലിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് സംബന്ധിച്ച് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാണയങ്ങൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച് റിസർവ് ബാങ്ക് നൽകിയ നോട്ടീസിൽ പറയുന്നത് പ്രകാരം ബാങ്കിലേക്ക് എത്തുന്ന നാണയങ്ങൾ തിരികെ വിപണിയിലേക്ക് നൽകാൻ പാടില്ല എന്നാണ്. ഈ നാണയങ്ങൾ റിസർവ് ബാങ്കിന് കൈമാറണം. ഇത് സംബന്ധിച്ച് ഡൽഹിയിലെ ICICI ബാങ്ക് ബ്രാഞ്ചുകൾക്കൊക്കെ നിർദ്ദേശം ലഭിച്ചതായിട്ട് ഇക്കണോമിക്സ് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെമ്പും നിക്കലും ചേർത്ത് നിർമ്മിച്ച് 1 രൂപ അതുപോലെ തന്നെ 50 പൈസ നാണയങ്ങളാണ് വിപണിയിൽ നിന്ന് പിൻവലിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. ചെമ്പും നിക്കലും ചേർത്ത് നിർമ്മിച്ച 1 രൂപ അതുപോലെ 50 പൈസ നാണയങ്ങൾ കൂടാതെ ചെമ്പ് നിക്കൽ ചേർത്ത് നിർമ്മിച്ച 25 നാണയങ്ങൾ അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 10 പൈസ നാണയങ്ങളും റിസർവ് ബാങ്ക് പട്ടികയിലുണ്ട്. 10 പൈസയുടെ അലൂമിനിയം അതുപോലെ തന്നെ വെങ്കല നാണയങ്ങൾ, 5, 10, 20 പൈസയുടെ അലൂമിനിയം നാണയങ്ങളും തിരിച്ചെടുക്കേണ്ടവയുടെയൊക്കെ പട്ടികയിലുള്ളതാണ്. എന്നാൽ നിലവിൽ 50 പൈസയും 1 രൂപയുടെയും നാണയങ്ങൾ മാത്രമാണ് വിപണിയിൽ വിനിമയം നടത്തുന്നത്. 1990 അതുപോലെ തന്നെ 2000 ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ തിരിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത്. 2011 ജൂൺ അവസാനം മുതൽ 25 പൈസയും അതിൽ താഴെയുള്ള നാണയങ്ങളും റിസർവ് ബാങ്ക് തിരികെ വിളിച്ചിരുന്നു. ഇതോടെ ഈ നാണയങ്ങളുടെ വിനിമയവും അതുപോലെ തന്നെ അവസാനിക്കുകയുണ്ടായി. നാണയങ്ങൾ വിപണിയിൽ നിന്ന് തിരിച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കയ്യിലുള്ളവർക്ക് ഇത് എന്ത് ചെയ്യണമെന്നത് പ്രധാന ചോദ്യമാണ്. ചെറിയ സമ്പാദ്യമായിട്ടുള്ള നാണയങ്ങൾ ശേഖരിക്കുന്നവരിലും അതുപോലെ തന്നെ കച്ചവടക്കാരിലും നാണയങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവ ഉപയോഗിക്കുന്നതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളില്ല. ബാങ്കിൽ ഈ നാണയങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇവ തിരികെ നൽകില്ല. അതായത് ഇതിന് പകരമായിട്ട് പുതിയ മോഡലിലുള്ള സമാന തുകയുടെ നാണയങ്ങളാണ് ബാങ്കുകൾ അനുവദിക്കുക. നിലവിൽ 50 പൈസ അതുപോലെ തന്നെ 1, 2, 5, 10, 20 രൂപ എന്നിങ്ങനെ വിവിധ വലിപ്പത്തിലുള്ള എല്ലാ നാണയങ്ങൾ റിസർവ് ബാങ്ക് പുറത്തിറക്കുന്നുണ്ട്. ഇവ തുടർന്നും വിപണിയിലെത്തുമെന്നും RBI നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രത്യേക ആഘോഷ സമയങ്ങളിൽ സർക്കാർ നാണയങ്ങൾ പുറത്തിറക്കാറുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവസാനം ഇത്തരത്തിൽ നാണയങ്ങൾ പുറത്തിറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത്. മറ്റുള്ളവരിലേക്ക് കൂടി വാർത്തയൊന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.